പ്ലാറ്റ്ഫോം ജോലികൾ പുരോഗമിക്കുന്നതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കുക. ഇവിടെ ഓവർബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. ശബരി എക്സ്പ്രസ് ആണ് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളും വിശേഷങ്ങളെയും പറ്റിയാണ്. അപ്പോൾ നമുക്കിനി നേരെ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് പ്രവേശിക്കാം. പ്ലാറ്റ്ഫോം ജോലികൾ പുരോഗമിക്കുന്നതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കുക. റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്താണ് കേട്ടോ എഴുതി വച്ചേക്കുന്നത്. നമ്മുടെ മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. ആ കാണുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. വളരെ ചെറിയൊരു പ്രദേശമാണ്. നമുക്കിനി നേരെ അകത്തോട്ട് പ്രവേശിക്കാം. നേരെ താണ്ട റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ട്രെയിനിൻ്റെ ടൈമിങ്സ് ആണ് കേട്ടോ. ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസ് മൊത്തവും ആണ് ഈ കാണുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. നോർത്തിലേക്കും സൗത്തിലേക്കും പോകുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫുള്ള് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. വെറും രണ്ട് പ്ലാറ്റ്ഫോമും രണ്ട് ട്രാക്സും മാത്രമുള്ള വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം ജോലികൾ പുരോഗമിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. വളരെ സുന്ദരമായ ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ഈ മൺട്രോതുരുത്ത്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്നത്. കൊല്ലം കായംകുളം തീവണ്ടിപ്പാതയിൽ പെരിനാടിനെയും ശാസ്താംകോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കണ്ണി തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. 1958 ഈ റെയിൽവേ സ്റ്റേഷൻ പൊതുജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി തുറന്നു കൊടുത്തത്. അപ്പോൾ ഏകദേശം 65 വർഷത്തോളമായി മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ചിട്ട്. എഫ് ക്ലാസ് നിലവാരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഓവർബ്രിഡ്ജ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ എങ്ങനെ ക്രോസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ യാത്രക്കാരും ജീവനക്കാരും എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതാണ്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ എന്തായാലും രണ്ട് സൈഡും നോക്കണം, ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് പതുക്കെ നടന്ന് താണ്ടേ രണ്ടാമത്തെ ട്രാക്കിലെത്തി. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെയും ദേഹണക്ക് കുറച്ച് വെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടുത്തെ യാത്രക്കാരും ജീവനക്കാരും എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ താണ്ട രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളൊരു കാഴ്ച. കണ്ടില്ലേ, ഇതാണ്ട ഇവിടെ മൺട്രോതുരുത്ത് എന്നുള്ളൊരു ചെറിയ നെയിം ബോർഡുണ്ട്. അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് മൺട്രോതുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ പേരാണ് ഈ തുരുത്തിന് നൽകിയിരിക്കുന്നത്. മൺട്രോതുരുത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും കായലിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി ധാരാളം വിനോദസഞ്ചാരികൾ എല്ലാ ദിവസവും ഇവിടെ എത്താറുണ്ട്. താണ്ടേ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുന്നതിൻ്റെ ഭാഗത്തുനിന്ന് തൊട്ട് പുറകിലോട്ട് നടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കാഴ്ചയും ഇവിടെ കാണാം. അതുപോലെ തന്നെ തെങ്ങ്, നെല്ല്, മീൻ വളർത്തൽ എന്നിവയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന കൃഷി. ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നതുകൊണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ അറ്റം ഭാഗമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ മൺട്രോതുരുത്തിനെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ തീവണ്ടി ഗതാഗതം നിർണായക പങ്കു തന്നെ വഹിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തുരുത്തിനെ കൊല്ലം നഗരവുമായും ആലപ്പുഴ ജില്ലയുമായും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് മൺട്രോതുരുത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. പ്ലാറ്റ്ഫോം ജോലികളൊക്കെ ഇവിടെ കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ഈ സുന്ദരമായ മൺട്രോതുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് മൺട്രോതുരുത്ത്. ഒരിക്കലെങ്കിലും ഈ പ്രദേശം സന്ദർശിക്കേണ്ടതാണ് കേട്ടോ. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയവുമാണ് മൺട്രോതുരുത്ത്. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണെങ്കിലും വളരെ മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷനാണ് മൺട്രോതുരുത്ത്. കൂടുതൽ പുരോഗമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.
മൺട്രോതുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ. ഗൈസ് ശബരി എക്സ്പ്രസ് ആണ് കേട്ടോ, അതാണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ കൂടെ മൺട്രോതുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ശബരി എക്സ്പ്രസ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ഹൈദരാബാദ് വരെ പോകുന്ന ട്രെയിൻ നമ്പർ 17229 ശബരി എക്സ്പ്രസ് ക്രോസിംഗ് മൺട്രോതുരത്ത് റെയിൽവേ സ്റ്റേഷൻ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടെ ശബരി പോയപ്പോഴേക്കും ദാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുണ്ട്, മൺട്രോതുരത്തിന് സ്റ്റോപ്പുണ്ട്. ഇതൊരു മെമു ആയതുകൊണ്ട് പൊതുവെ ഇവിടെ സ്റ്റോപ്പുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടത്തെ സൈഡിലെ അങ്ങേ അറ്റത്തേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ പുരോഗതികൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗൈസ് ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ വലത്തെ സൈഡിലെ അങ്ങേ അറ്റഭാഗമാണ് കേട്ടോ. പ്ലാറ്റ്ഫോം ജോലികൾ പുരോഗമിക്കുന്നത് ഇവിടെയും നമുക്ക് കാണാം. ഇവിടെ ഏകദേശം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ മൺട്രോതുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.